അപ്പോൾ തേർഡ് ഇയറിൽ നിങ്ങൾക്ക് നാല് പേപ്പേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നാല് പേപ്പറുകളിൽ നിങ്ങൾ അമൽ സാറ് പേപ്പർ ചെയ്ത് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നാല് പേപ്പറുകളിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ എടുക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് പറയുന്ന ഒന്നാണ് സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് റിസർച്ച് മെത്തേഡ്. സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് റിസർച്ച് മെത്തേഡ് അതിൽ നമ്മൾ നോക്കുന്നത് സോഷ്യോളജിക്കൽ തിയറീസാണ്. തിയറിയിലും നിങ്ങൾക്കൊരു പേപ്പർ വരുന്നുണ്ട്, തിയറിയുമായിട്ട് അല്ലെങ്കിൽ സോഷ്യോളജി തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു പേപ്പർ വരുന്നുണ്ട്. സോഷ്യോളജി തേർഡ് ഇയറുമായിട്ട് നിങ്ങൾക്ക് ഒരു പേപ്പർ നിങ്ങൾക്ക് പ്രധാനമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് എന്നുള്ളതിൽ സോഷ്യോളജിക്കൽ തിയറീസ് അല്ലേ, സോഷ്യോളജിക്കൽ തിയറീസ് അതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് സാമൂഹ്യ ശാസ്ത്രപരമായ സിദ്ധാന്തങ്ങൾ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. സിദ്ധാന്തങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തിയറീസാണ് അല്ലേ. നോക്കുക, സോഷ്യോളജിക്കൽ തിയറീസ് അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ, ഒരുപാട് സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു തേർഡ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഫൈനൽ ഇയർ ഡി സി തേർഡ് പേപ്പർ അല്ലെങ്കിൽ തേർഡ് ഇയർ കുട്ടികൾക്കുള്ള പേപ്പേഴ്സിൽ ഒന്നായതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നന്നായിട്ട് നോക്കുക. ഇന്ന് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ വരുന്നുള്ളൂ, തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നാലും ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റഡി നോട്ടുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം വെച്ച് നമ്മളൊന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ തന്നെ ഏകദേശം നമുക്കൊരു 90% മാർക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജി തന്നെ നമുക്ക് പറയുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ അത് നമുക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷനാണ് സോഷ്യോളജിക്കൽ തിയറീസ് അല്ലെങ്കിൽ അതിൻ്റെ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ അത് നമുക്ക് നോക്കേണ്ടത് സോഷ്യോളജിക്കൽ തിയറിയാണ് അല്ലേ. സോഷ്യോളജിക്കൽ തിയറി അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് അവിടെ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കേണ്ടതെന്ന് പറയുന്നത്, പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഒരു ചാപ്റ്ററായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒന്നാമതായിട്ട് ആദ്യമായിട്ട് ഈ ഒരു സോഷ്യോളജിക്കൽ തിയറീസിൽ നമ്മൾ പഠിക്കേണ്ടത് അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്ററായിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ അല്ലേ. സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തിയറീസ് അല്ലെങ്കിൽ തിയറീസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻട്രൊഡക്ഷനായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ആ പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ സോഷ്യോളജിക്കൽ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയറികൾ ഏതൊക്കെ രീതിയിലുള്ള തിയറികളുണ്ട്, 3, 4, 5 അങ്ങനെയുള്ള ഒരുപാട് തിയറീസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് കഴിയും. ഓക്കെ, പിന്നെ അതിൽ തന്നെ നമുക്ക് ഈ പറയുന്ന സെക്ഷനിൽ ഒന്നാമത് സോഷ്യോളജിക്കൽ തിയറീസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നോക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഫിലോസഫേഴ്സല്ല സോഷ്യോളജിസ്റ്റുകളുടെ തിയറീസാണ്. നമുക്കറിയാം ഒരുപാട് സോഷ്യോളജിസ്റ്റുകളുണ്ട് അല്ലേ. ഒരുപാട് സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഡി സിയിലും സെക്കൻഡ് ഡി സിയിലും അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സമൂഹ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ പറയുന്ന സമൂഹ ശാസ്ത്രജ്ഞന്മാരുടെ തിയറീസ് അല്ലെങ്കിൽ അവരുടെ സിദ്ധാന്തങ്ങൾ സോഷ്യോളജിയെ കുറിച്ച് നമ്മുടെ ഈ പറയുന്ന സോഷ്യോളജിസ്റ്റുകള് സോഷ്യോളജിയെ കുറിച്ച് അവരുടെ വാക്കുകളിൽ അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയറീസ് ആണ് നമുക്കിവിടെ പ്രധാനമായിട്ടും നോക്കാനായിട്ട് ഉള്ളത്. പ്രധാനമായിട്ടും നമുക്ക് നോക്കാനായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഒരുപാട് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇതിൽ നമുക്ക് തിയറീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ പ്രധാനമായിട്ടും
ആവർത്തിക്കേണ്ട തിയറീസ് ഏതൊക്കെ സോഷ്യോളജിസ്റ്റുകളുടേത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആദ്യം നമുക്ക് നോക്കേണ്ടത് ആരുടേതാണ്? നമ്മുടെ അഗസ്റ്റെ കോംപ്റ്റി. നിങ്ങൾക്കറിയാം അഗസ്റ്റെ കോംപ്റ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഗസ്റ്റ് കോംപ്റ്റി എന്ന് പറയുന്നത് ആരാണ് എന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ആർക്കും തന്നെ അഗസ്റ്റെ കോംപ്റ്റിയുടെ പേര് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സോഷ്യോളജി മെയിനായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ആരെന്ന് പറയുന്നത്, അഗസ്റ്റെ കോംപ്റ്റി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നമ്മുടെ സോഷ്യോളജിയുടെ ഫാദർ ആയിട്ടൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യോളജിയുടെ ഫൗണ്ടർ, അല്ലെങ്കിൽ സോഷ്യോളജിയുടെ പിതാവായിട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ ഈ പറയുന്ന അഗസ്റ്റെ കോംപ്റ്റിയാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന സോഷ്യോളജിക്കൽ തിയറീസിൽ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു, ആദ്യം സോഷ്യോളജിക്കൽ തിയറിയുടെ ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയറീസ് ഉണ്ട്. ആ തിയറീസ് നമുക്ക് പറഞ്ഞു തരുന്നത് സോഷ്യോളജിസ്റ്റുകളാണ്, അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. അതിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ സബായിട്ട് ഇതുവരെ പഠിച്ചതിൽ മെയിനായിട്ട് നമ്മൾ ഒരു ചാപ്റ്റർ പോലെ പഠിക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, അഗസ്റ്റെ കോംപ്റ്റി എന്ന് പറയുന്നത്. അഗസ്റ്റെ കോംപ്റ്റി അല്ലെങ്കിൽ ദി ഫാദർ ഓഫ് സോഷ്യോളജി അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് സോഷ്യോളജി, സോഷ്യോളജിയുടെ പിതാവ് എന്നൊക്കെ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ് അല്ലേ? അഗസ്റ്റ് കോംപ്റ്റി, അഗസ്റ്റ് കോംപ്റ്റി എന്ന് പറയുന്നത് ആരാണ്? അഗസ്റ്റ് കോംപ്റ്റി ദ ഫ്രഞ്ച് ഫിലോസഫറാണ് ആരെന്ന് പറയുന്നത്, അഗസ്റ്റ് കോംപ്റ്റി എന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന തേർഡ് ECയിലാണ്. അദ്ദേഹത്തിൻ്റെ കുറേ സിദ്ധാന്തങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന തേർഡ് പേപ്പറിൽ, സോഷ്യോളജിക്കൽ തിയറീസിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫിലോസഫർ അഗസ്റ്റെ കോംപ്റ്റി 1798 to 1857, നമുക്ക് എല്ലാവർക്കും അറിയാം 1798 അത് മുതൽ ഏതുവരെ ആയിരുന്നു 1857 അല്ലെ, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആയിരുന്നു, അല്ലെങ്കിൽ ഫ്രഞ്ച് ഫിലോസഫർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രഞ്ച് തത്വചിന്തകനായിട്ടുള്ള ആര്, അഗസ്റ്റെ കോംപ്റ്റി, ഫാദർ ഓഫ് സോഷ്യോളജിയുടെ അദ്ദേഹത്തിന്റെ ആ ഒരു സിദ്ധാന്തങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഹി ഈസ് നോൺ ആസ് ദി ഫൗണ്ടർ ഓഫ് പോസിറ്റിവിസം ആൻഡ് ദി ക്രെഡിറ്റഡ് വിത്ത് കോയിനിങ് ഇൻ ദ ടേം ഓഫ് സോഷ്യോളജി, അല്ലെങ്കിൽ നമുക്ക് സോഷ്യോളജി എന്ന് പറയുന്ന ടേം അല്ലേ, സോഷ്യോളജി എന്ന് പറയുന്ന ടേം നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആയിരുന്നു ആരെന്ന് പറയുന്നത്, അഗസ്റ്റെ കോംപ്റ്റി എന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നമ്മൾ ഫൗണ്ടർ ഓഫ് സോഷ്യോളജി എന്നൊക്കെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി നമ്മുടെ ഈ അഗസ്റ്റെ കോംപ്റ്റിയുടെ അല്ലെങ്കിൽ ഫാദർ ഓഫ് സോഷ്യോളജി ആയിട്ടുള്ള അഗസ്റ്റെ കോംപ്റ്റിയുടെ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ടേമുകൾ, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കലി ഉള്ള ടേമുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നതിന് വേണ്ടിയും സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് റിസർച്ച് ചെയ്യുന്ന മറ്റ് സോഷ്യോളജിസ്റ്റുകൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളത് അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ടുള്ളത് നമ്മുടെ അഗസ്റ്റെ കോംപ്റ്റി എന്ന് പറയുന്ന ഫ്രഞ്ച് ഫിലോസഫർ ആയിട്ടുള്ള സോഷ്യോളജിയുടെ ഫാദർ, ഫൗണ്ടർ. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, പ്രധാനമായിട്ടും ഈ പറയുന്ന ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യോളജിക്കൽ തിയറീസിൽ അഗസ്റ്റെ കോംപ്റ്റിയുടെ തിയറീസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഒരു വലിയൊരു ടോപ്പിക്കായിട്ട് തന്നെ, നമ്മൾ ചെറിയ ടോപ്പിക്കായിട്ട് ഇതുവരെ പഠിച്ചതിൽ വലിയ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഈ പറയുന്ന അഗസ്റ്റെ കോംപ്റ്റിയുടെ ആ ഒരു കാര്യം നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തതായിട്ട് തിയറീസ് ആരുടെ തിയറിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് ഈ പറയുന്ന സോഷ്യോളജിക്കൽ തിയറീസിൽ നമുക്ക് അഗസ്റ്റ് കോംപ്റ്റിയുടെ തിയറീസൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, ആ ഒന്നാമത്തെ രണ്ടാമത്തെ ഇതിന് അഗസ്റ്റ് കോംപ്റ്റിയുടെ തിയറീസൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മളതിൽ പഠിക്കേണ്ടതെന്ന് പറയുന്നത് മൂന്നാമത് അല്ലെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ രണ്ടാമതായിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം,
അദ്ദേഹത്തിന്റെ തിയറീസ് ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ചെറിയ രീതിയിൽ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അതിൽ നമ്മൾ പഠിക്കുന്നത് എന്ന് പറയുന്നത് ഹെർബർട്ട് സ്പെൻസർ ആണ്. ആരാണ് ഹെർബർട്ട് സ്പെൻസർ? ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന മറ്റൊരു സോഷ്യോളജിസ്റ്റിന്റെ, അദ്ദേഹത്തിന്റെ തിയറീസും തേർഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാനായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. 1920-1903 അതായിരുന്നു നമ്മുടെ ഹെർബർട്ട് സ്പെൻസറിന്റെ ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. സോഷ്യോളജി ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ഡെവലപ്പ് ആകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരുപാട് തിയറീസ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, നമ്മുടെ സോഷ്യോളജിയിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഹെർബർട്ട് സ്പെൻസർ വാസ് എ ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. ആര്? ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു ഹെർബർട്ട് സ്പെൻസർ എന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സിദ്ധാന്തങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഈ ഒരു തേർഡ് ഇയറിൽ നമുക്ക് ഈ പറയുന്ന സോഷ്യോളജിക്കൽ തിയറീസിലെ അഗസ്റ്റെ കോംപ്റ്റെ, അല്ലെ, നമ്മുടെ ഈ പറയുന്ന അഗസ്റ്റെ കോംപ്റ്റെയുടെ തിയറീസ് കഴിഞ്ഞാല് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റിന്റെയാണ്. ഹെർബർട്ട് സ്പെൻസർ വാസ് എ ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ഹു വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ടു തിങ്ക് ഓഫ് സോഷ്യൽ ലൈഫ് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ സിസ്റ്റം. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു ടേം, അല്ലെ, സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് നമ്മുടെ അഗസ്റ്റ് കോംപ്റ്റെ ആണ്. ഈ സോഷ്യോളജി എന്ന് പറയുന്ന ടേം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്തു, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സോഷ്യോളജിയുടെ ആ ഒരു ടേം നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടുണ്ട്. അല്ലടെ, സോഷ്യോളജി എന്ന് പറയുന്നത് രണ്ട് വേർഡുകൾ ചേർന്നതാണ്, അല്ലെ, സോഷ്യസും അതുപോലെ തന്നെ, സോറി, സോഷ്യസും അതുപോലെ തന്നെ ലാറ്റിസ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ചേർന്നുകൊണ്ടാണ് നമുക്ക് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സോഷ്യോളജി എന്ന് പറയുന്ന വാക്ക്, അല്ലെ, സോഷ്യസ് അല്ലെങ്കിൽ ലോഗോസ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ, ഈ രണ്ട് വാക്കുകൾ ചേർന്നുകൊണ്ടാണ് സോഷ്യോളജി എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലോഗോസും അതുപോലെ സോഷ്യസ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ. ഓക്കെ, അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നോക്കുന്നതാണ്. അതൊന്നും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് വേണ്ടത് സോഷ്യോളജിക്കൽ തിയറീസാണ്. അപ്പൊ ആദ്യത്തേത് പറഞ്ഞാൽ രണ്ടാമതായിട്ട് ഹെർബർട്ട് സ്പെൻസർ ആണ്, ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്, ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത്. 1820-1903 അതാണ് നമ്മുടെ ഹെർബർട്ട് സ്പെൻസറിന്റെ ആ ഒരു കാലഘട്ടം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റംസിന് എന്ത് ചെയ്തു, നമ്മുടെ സോഷ്യോളജിയിൽ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിലൊക്കെയുള്ള ടേമുകൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്യാനൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്, ഈ പറയുന്ന സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹെർബർട്ട് സ്പെൻസറുടെ, അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഹെർബർട്ട് സ്പെൻസറുടെ തിയറീസും നമുക്ക് എവിടെ പഠിക്കാനായിട്ടുണ്ട്, ഈ പറയുന്ന സെക്ഷനിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ട്. അപ്പൊ രണ്ടുപേരുടെ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു, ഒന്ന് അഗസ്റ്റെ കോംപ്റ്റെ, ഒന്ന് ഹെർബർട്ട് സ്പെൻസർ എന്ന് നമ്മൾ പറയുന്നു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാല്, ആരാണ്, നമ്മുടെ കാൾ മാർക്സ്, അല്ലെ, നമ്മൾ പ്രധാനമായിട്ടും കാൾ മാർക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാൾ മാർക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലും ഒക്കെ നിങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. അപ്പൊ നമ്മുടെ കാൾ മാർക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തിയറിയും നമുക്കിവിടെ എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഈ പറയുന്ന ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കാൾ മാർക്സിന്റെ ആ ഒരു തിയറി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. 1818-1883 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കാൾ മാർക്സിന്റെ ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് ജർമ്മൻ പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ് ആണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ജർമ്മൻ പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ കാൾ മാർക്സ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്, കാൾ മാർക്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ഫിഗേഴ്സ് ഇൻ ദി ഫൗണ്ടിങ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഫൗണ്ടിങ്ങിൽ, അല്ലെങ്കിൽ സമൂഹ ശാസ്ത്രത്തിന്റെ രൂപീകരണത്തിൽ നമ്മുടെ ഈ പറയുന്ന അഗസ്റ്റ് കോംപ്റ്റെയ്ക്കും ഹെർബർട്ട് സ്പെൻസറും ഒക്കെ ഉള്ളതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ആർക്കും കാൾ മാർക്സിനും വളരെ വലിയൊരു പങ്കുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ തിയറീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന
സോഷ്യോളജിക്കൽ തിയറീസില് സോഷ്യോളജിയുടെ ഡെവലപ്പിന് വേണ്ടിയൊക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ തിയറീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആരുടെ തിയറി? നമ്മുടെ ഈ പറയുന്ന കാൽമാക്സിന്റെ തിയറീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജർമ്മൻ പൊളിറ്റിക്കൽ ഇക്കണോമിസ് കാൽമാക്സ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ഫിഗേഴ്സ് ഇൻ ദി ഫൗണ്ടിങ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഫൗണ്ടർ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ആ ഒരു രൂപീകരണത്തിൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കാൽമാക്സ് എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി അദ്ദേഹത്തിനെ നമ്മൾ മറ്റ് പല രീതിയിലും അദ്ദേഹത്തെ നമ്മൾ അറിയാറുണ്ട്. ഹി ഈസ് നോൺ ഫോർ ഹിസ് തിയറി ഓഫ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം അല്ലെ. അദ്ദേഹത്തിന്റെ ആ ഒരു തിയറീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഒരുപാട് നല്ല രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിയറീസ് ഒക്കെ നമ്മുടെ സോഷ്യോളജിയുടെ ആ ഒരു ഡെവലപ്മെന്റിന് ഒരുപാട് 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 അല്ലെങ്കിൽ കാരണമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുന്നത് ഏറ്റവും വലിയ യങ്സ്റ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. മറ്റ് സോഷ്യൽ സയൻസ് ബ്രാഞ്ചുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇക്കണോമിസ്റ്റ് ആയാലും പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി ആയിരുന്നാലും ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന സബ്ജക്റ്റുകളായിരിക്കുമ്പോൾ യങ്സ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഷ്യോളജിക്ക് ആ ഒരു ബേസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഓരോ വളർച്ചയിലും ഒരുപാട് സോഷ്യോളജിസ്റ്റുകളുടെ ആ ഒരു അവരുടെ തിയറീസ് ആയിരുന്നാലും അവരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നാലും അവരുടെ ഫിലോസഫീസ് ആയിരുന്നാലും ഒക്കെ നമുക്ക് ഈ പറയുന്ന സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ആ ഒരു ഡെവലപ്മെന്റിന് കാരണമായിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഹി ഈസ് നോൺ ഫോർ ഹിസ് തിയറി ഓഫ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം അല്ലെ. മെറ്റീരിയലിസം വിച്ച് ഫോക്കസ് ഓൺ ദി വേ ഓഫ് സോഷ്യൽ ഓർഡർ. നമ്മുടെ ഈ പറയുന്ന കാൽമാക്സ് എന്ന് പറയുന്നത് എപ്പോഴും സോഷ്യൽ ഓർഡറുകൾ അല്ലെങ്കിൽ സോഷ്യൽ ഓർഡറിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സോഷ്യൽ ഓർഡർ ബേസ് ചെയ്തുള്ളതായിരുന്നു നമ്മുടെ ഈ പറയുന്ന കാൽമാക്സിന്റെ സിദ്ധാന്തങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. എമർജൻസ് ഔട്ട് ഓഫ് ദി ഇക്കണോമിക് സിസ്റ്റം ഓഫ് എ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലെ ഇക്കണോമിക് സിസ്റ്റംസ് അല്ലെ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇക്കണോമിക് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ സമൂഹത്തിൽ ബാധിക്കുന്നത്, സോഷ്യൽ ഓർഡേഴ്സ് ഇതൊക്കെ ആയിരുന്നു നമ്മുടെ കാൽമാക്സിനെ പോലെയുള്ള സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം എന്ന് പറയുന്നത് ജർമ്മൻ പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത് കാൽമാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന തിയറീസ് നമുക്കിവിടെ പ്രധാനമായിട്ടും വരുന്നുണ്ട്. ഇതില് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആ ഒരു തിയറീസ് ഒക്കെയാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സോഷ്യോളജിക്കൽ തിയറീസില് നാലാമതായിട്ട് അല്ലെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് വേറൊരു സോഷ്യോളജിസ്റ്റ് ആണ്. വേറെ സോഷ്യോളജിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഇതിനു മുമ്പും സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്, എമിൽ ദുർഗേ അല്ലെ. എമിൽ ദുർഗേ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പേര് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിയറീസും നമുക്ക് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് മുഴുവനായിട്ട് എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇദ്ദേഹമെന്ന് പറയുന്നത് ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്, ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു നമ്മുടെ ഈ എമിൽ ദുർഗേ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തിയറീസ് നമുക്ക് എന്ത് ചെയ്യാനും പഠിക്കാനായിട്ടുണ്ട്. ഇദ്ദേഹത്തിനെയും നമ്മൾ എന്തായിട്ട് പറയാറുണ്ട്, ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സോഷ്യോളജി. ഇദ്ദേഹത്തിനെയും നമ്മൾ സോഷ്യോളജിയുടെ ഫാദർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. 1858 1970. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇദ്ദേഹത്തിനെയും സോഷ്യോളജിയുടെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഫൗണ്ടർ ഉണ്ട് അല്ലെ, സോഷ്യോളജിക്ക് ഒരു ഫൗണ്ടർ ഉണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് അഗസ്റ്റേ കോംബ്ലേ ആണ്. 70s അല്ലെ, 1798 അദ്ദേഹത്തിന്റെ കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് 1858 മുതൽ 1970 വരെ ആയിരുന്നു നമ്മുടെ എമിൽ ദുർഗേ എന്ന് പറയുന്ന ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റിന്റെ ആ ഒരു കാലം എന്നൊക്കെ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടി വരും. ഫ്രഞ്ച് ഫിലോസഫർ അല്ലെങ്കിൽ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് എമിൽ ദുർഗേ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സോഷ്യോളജി. അദ്ദേഹത്തെയും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, സോഷ്യോളജിയുടെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളും നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ എന്ത് ചെയ്യണം,
പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ സോഷ്യോളജിയുടെ ഫാദർ ആയിട്ട് ഈവൻ അഗസ്റ്റ് കോംപ്റ്റേക്ക് ശേഷമൊക്കെ നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ പോലെ തന്നെ കൺസിഡർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമെന്ന് പറയുന്നത് ഫൗണ്ടിങ് ഫിഗർ ഇൻ ദി ഫീൽഡ് അല്ലെങ്കിൽ സോഷ്യോളജി ആൻഡ് ഈസ് എ ഫൗണ്ടിങ് ഫിഗർ ഇൻ ദി ഫീൽഡ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സോഷ്യോളജി എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള സോഷ്യോളജിസ്റ്റുകളൊക്കെ എങ്ങനെയാണോ അവരുടെ ഒരു പേര് അല്ലെങ്കിൽ അവരുടെ തിയറീസുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും കൊണ്ട് സോഷ്യോളജിയെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഒരു മുൻനിരയിൽ ഉള്ള സബ്ജക്റ്റായിട്ട് നിർത്താൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന എമിൽ ദുർക്കേലിനും എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഹി ഈസ് ക്രെഡിറ്റഡ് വിത്ത് മേക്കിംഗ് സോഷ്യോളജി എ സയൻസ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യോളജി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറാണ്. സോഷ്യോളജി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, സോഷ്യൽ പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഇൻ്ററാക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യോളജിയെ നമ്മൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എമിൽ ദുർക്കേയും പറയുന്നുണ്ട് സോഷ്യോളജി അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് ഒരു സയൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു അതിനെ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു സിദ്ധാന്തം തന്നെയുണ്ട്, ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം പഠിക്കാം. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഈ ഒരു സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് റിസർച്ച് മെത്തേഡ്സിൽ റിസർച്ച് മെത്തേഡ്സ് കഴിഞ്ഞാൽ അതിൽ ആദ്യം നമുക്ക് സോഷ്യോളജിക്കൽ തിയറീസിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്, ആരെയൊക്കെയാണ് നമ്മളതിൽ പരിചയപ്പെടുന്നത് എന്നൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കാര്യം തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ മെയിൻ മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കൂ, നാല് പേപ്പേഴ്സ് മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കൂ അല്ലേ. ആ നാല് പേപ്പേഴ്സും എന്ത് തന്നെയാണ്, സോഷ്യോളജി തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ പഠിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നന്നായിട്ട് മാർക്ക് വാങ്ങാൻ കഴിയത്തുള്ളൂ. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നാലും ടെക്സ്റ്റൊക്കെ നന്നായിട്ട് നമ്മൾ നോക്കി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം സോഷ്യോളജിക്ക് നമുക്കൊരു 90% മാർക്ക് വരെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം അത്രയ്ക്കും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് ഏത്, നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പേരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരാളെ കൂടി എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഈ ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒരാളെ കൂടി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് മാക്സ് വെബ്ബറാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാക്സ് വെബ്ബർ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ തിയറീസാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മാക്സ് വെബ്ബർ, അല്ലെ, മാക്സ് വെബ്ബർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിനെയാണ് നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാക്സ് വെബ്ബർ എന്ന് പറയുന്നത് ജർമ്മൻ ഇക്കണോമിക്സ് പ്രൊഫസറായിരുന്നു അല്ലെ. ഒരു ജർമ്മൻ ഇക്കണോമിക്സ് പ്രൊഫസറായിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മുടെ മാക്സ് വെബ്ബർ എന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ നോക്കി അല്ലെ, ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാർ മുഴുവൻ, ചില ആൾക്കാർ പൊളിറ്റിക്കൽ അല്ലെ പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ് ആയിരിക്കാം, ചില ആൾക്കാർ നമ്മൾ ഈവൻ ഇക്കണോമിസ്റ്റുകളായിരിക്കാം, ചില ആൾക്കാർ പൊളിറ്റിക്കലി ഉള്ള പ്രൊഫസേഴ്സ് ആയിരിക്കാം. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ സോഷ്യോളജിയിലോട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ബ്രാഞ്ച്, സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്ന ഈ മെയിൻ ബ്രാഞ്ച് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ബ്രാഞ്ചുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്, നമ്മുടെ ഇക്കണോമിക്സ്, അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി, ആന്ത്രോപോളജി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. അതിൽ തന്നെ വരുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഏത്, സോഷ്യോളജി എന്ന് നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സ് വെബ്ബറിനെ കുറിച്ച് നോക്കുമ്പോൾ, മാക്സ് വെബ്ബർ എന്ന് പറയുമ്പോൾ 1864
അല്ലേ? മാക്സിമം വെപ്പൺ എന്ന് പറയുമ്പോൾ 80, 64, 90, 20, അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറീസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ആരാണ് നോക്കുക, ജർമ്മൻ ഇക്കണോമിക്സ് പ്രൊഫസർ ആയിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മുടെ മാക്സ് വെബർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എമിൽ ദുർഗീവിനെ പറഞ്ഞതുപോലെ തന്നെ വാസ് എ ഫൗണ്ടിങ് ഫിഗർ ഓഫ് ദി ഫീൽഡ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഫൗണ്ടിങ് ഫിഗേഴ്സ് അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ഫൗണ്ടിങ് ഫിഗേഴ്സ് എന്ന് പറയാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫൗണ്ടിങ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ അഗസ്റ്റ് കോംതെ, ഹെർബർട്ട് സ്പെൻസർ, കാൾ മാക്സ്, എമിൽ ദുർഗീവ് പോലെ തന്നെ ഒരു ഫൗണ്ടിങ് ഫിഗേഴ്സ് ആയിട്ട് സോഷ്യോളജിയിൽ നിൽക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, മാക്സ് വെബർ എന്ന് പറയുന്നത്. അദ്ദേഹം ജർമ്മൻ ഇക്കണോമിക്സ് പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. വാസ് എ ഫൗണ്ടിങ് ഫിഗർ ഓഫ് ദി ഫീൽഡ് ഓഫ് സോഷ്യോളജി ആൻഡ് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് സോഷ്യോളജിസ്റ്റ് ഇൻ ഹിസ്റ്ററി. നമ്മുടെ സോഷ്യോളജിക്കൽ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഫൗണ്ടിങ് ഫിഗേഴ്സിൽ വരുന്ന ഒരു പ്രധാന സോഷ്യോളജിസ്റ്റാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ മാക്സ് വെബർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്ലസ് വണ്ണില് ലാസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസിങ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്, അതുപോലെ തന്നെയാണ് ലാസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. നിങ്ങൾ എല്ലാവരും ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന പ്ലസ് വണ്ണില് ലാസ്റ്റത്തെ രണ്ട് ചാപ്റ്റേഴ്സ് അല്ലെ. ആ രണ്ട് ചാപ്റ്റേഴ്സിൽ നമ്മൾ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റുകൾ ആരൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ അതിലൊക്കെ നമ്മൾ ഈ പറയുന്ന പേരുകളൊക്കെ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് അറിയാവുന്ന ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളല്ല, നമുക്ക് അല്ലാതെ നമ്മൾ ഈ പേരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്ന് പറയുന്നത് നമ്മുടെ അഗസ്റ്റ് കോംതെ ഫൗണ്ട് ചെയ്തു എങ്കിലും അതിന് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇവരിലൂടെയൊക്കെ ആയിരുന്നു, ഇവരുടെ തിയറീസിലൂടെ ആയിരുന്നു, ഇവരുടെ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. അപ്പൊ ഇവിടെയും നിങ്ങൾ നോക്കേണ്ടത് ഈ പറയുന്ന മാക്സ് വെബർ. മാക്സ് വെബർ എന്ന് പറയുന്നത് ആരായിരുന്നു, ഇക്കണോമിക്സ് പ്രൊഫസർ ആയിരുന്നു. വാസ് എ ഫൗണ്ടിങ് ഫിഗർ ഓഫ് ദി ഫീൽഡ് ഓഫ് സോഷ്യോളജി ആൻഡ് കൺസിഡർ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് സോഷ്യോളജിസ്റ്റ് ഇൻ ഹിസ്റ്ററി. നമ്മുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു തിയറീസ് ഒക്കെ നമുക്കറിയാം. നിങ്ങൾ ആ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചിട്ട് പോയതാണ് ദി പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം അല്ലേ. നമ്മൾ പഠിച്ചതാണ് ദി പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം അല്ലേ. അതുപോലെ സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, നമുക്ക് ആ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഇതൊക്കെ ചേർന്ന് വരുന്നതാണ് നമ്മുടെ ഈ പറയുന്ന നിങ്ങളുടെ ഈ പറയുന്ന സോഷ്യോളജിക്കൽ തിയറീസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ. സോഷ്യോളജിക്കൽ തിയറീസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ഇത്രയുമാണ് നമുക്ക് ആ ഒരു പാർട്ട് എയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മാക്സ് വെബർ വരെ നമുക്ക് നോക്കേണ്ടത്, സോറി, നമുക്ക് ഈ പറഞ്ഞ സോഷ്യോളജിക്കൽ തിയറീസ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ ഒന്നുകൂടി പറഞ്ഞാൽ സോഷ്യോളജിക്കൽ തിയറീസ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ തിയറിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ പേപ്പറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ഇൻട്രൊഡക്ഷൻ മെത്തേഡ് നമുക്ക് ഈ പറയുന്ന സോഷ്യോളജിക്കൽ തിയറീസ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമുക്ക്. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നമ്മൾ ഓരോ പേപ്പറാണ് പഠിച്ചത് അല്ലേ. ഫസ്റ്റ് ഇയറിലും സോഷ്യോളജി നമ്മൾ ഒരു പേപ്പർ പഠിച്ചു, സെക്കൻഡ് ഇയറിൽ നമ്മൾ സോഷ്യോളജി ഒരു പേപ്പർ പഠിച്ചു. എന്നാൽ തേർഡ് ഇയറിലോട്ട് വരുമ്പോൾ നമുക്ക് 4 പേപ്പേഴ്സാണ് ഉള്ളത്, ടോട്ടലി 600 മാർക്ക് അല്ലേ. ആദ്യത്തെ 200 പിന്നെ ഇപ്പോൾ ഉള്ള 400 മാർക്കും കൂടി ചേർത്ത് 600 മാർക്കിലാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ പറയുന്ന സോഷ്യോളജി നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ 4 പേപ്പറുകളിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് സോഷ്യോളജിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. ഈ സോഷ്യോളജിക്കൽ തിയറീസിൽ തന്നെ ആദ്യം അതിൻ്റെ ആ ഒരു എഡിങ് പോലെ തന്നെയാണ് സോഷ്യോളജിക്കൽ തിയറീസ് അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ. അത് നമുക്ക് ഈ പറയുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനും മറ്റ് കാര്യങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളും സോഷ്യോളജിയുടെ പ്രത്യേകതകളും ഒക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഓരോ സോഷ്യോളജിസ്റ്റുകളുടെ അല്ലെങ്കിൽ മെയിൻ ഫിഗേഴ്സ് ഇൻ സോഷ്യോളജി, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യോളജിയുടെ മെയിൻ ഫിഗേഴ്സ്. നമുക്ക് കണ്ടിട്ടുള്ള മെയിൻ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാരാണ് നമ്മുടെ മെയിൻ ഫിഗേഴ്സ് എന്ന് പറയുന്നത്.
അപ്പൊ ഇവരുടെ ആ ഒരു തിയറീസും അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻസും ഇവരെങ്ങനെയാണ് നമ്മുടെ സോഷ്യോളജി ഡെവലപ്പ് ചെയ്തതെന്നും അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ ഫൗണ്ടേഴ്സ് ആയതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഈ പറയുന്നതിൽ പഠിക്കും. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് അഗസ്റ്റ് കോംപ്റ്റെയാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഫാദർ ഓഫ് സോഷ്യോളജി ആണ് ആരെന്ന് പറയുന്നത്, അഗസ്റ്റ് കോംപ്റ്റെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കാരണം അദ്ദേഹമാണ് ആദ്യമായിട്ട് സോഷ്യോളജി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തത് അല്ലേ. രണ്ടാമതായിട്ട് പറയുന്നത് ഹെർബർട്ട് സ്പെൻസർ ആണ്. '80 to 1903 അദ്ദേഹം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആണ്. മെയിൻ ഫിഗർ തന്നെയാണ് നമ്മുടെ സോഷ്യോളജിയുടെ ഫൗണ്ടേഴ്സിൽ മെയിൻ ഫിഗർ തന്നെയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന വ്യക്തി എന്ന്, അല്ലെങ്കിൽ വ്യക്തിയല്ല നമ്മുടെ ഈ പറയുന്ന സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കാൾ മാർക്സ് ആണ് അല്ലെ. കാൾ മാർക്സ് എന്ന് പറയുന്നത് 1880 to 1883 ആണ് അല്ലെ. അദ്ദേഹം എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെയാണ്, ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന കാൾ മാർക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിയറീസും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ആരെയാണ്, എമിൽ ദുർക്കൈമാണ് അല്ലെ. ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആണ്. 1858 to 1917 അതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് മാക്സ് വെബറാണ് അല്ലെ. മാക്സ് വെബർ എന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞു ബാക്കിയുള്ള സോഷ്യോളജിസ്റ്റുകളെ പോലെ തന്നെ അദ്ദേഹത്തിനും എന്തുണ്ട്, ആ പറയുന്ന ഒരു ഒരു ഫൗണ്ടർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം പ്രധാനമായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കുക, ഒന്ന് മൈൻഡിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഈ ഇത് നിങ്ങൾ നോക്കണ്ട, ഈ റിസർച്ച് മെത്തേഡ്സ് നിങ്ങൾ നോക്കണ്ട, സോഷ്യോളജിക്കൽ തിയറീസ് നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്, നന്നായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, ഒന്ന് പെട്ടെന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നമുക്ക് ഇതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ബാക്കി നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. കാര്യം നമുക്കിനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും ഇത് അതിൻ്റെ നമ്മുടെ സോഷ്യോളജിക്കൽ തിയറീസിൻ്റെ ആ ഒരു ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അല്ലേ. ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും എന്ത് ചെയ്യണം, ഈ പറയുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഡൗട്ടില്ലാതെ ക്ലിയർ ചെയ്ത് വെക്കുക. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, ആരുടെയൊക്കെ തിയറീസ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നോക്കി നോക്കി പോകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. നന്നായിട്ട് എനിക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിപ്പിക്കാനായിട്ട് പറ്റും.